പത്രത്തിൻ്റെ ഓഫീസിൽ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രം ലഭിക്കുന്ന വീക്ഷണം പത്രം കഴിഞ്ഞ ദിവസം ഒരു മുഖപ്രസംഗം അങ്ങ് വെച്ച് കാച്ചി അത് ബോധമുള്ള കോൺഗ്രസ്സുകാർ പോലും വായിക്കാനിടയില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് നാലാൾ കാണട്ടെ എന്ന് കരുതി ചാനലുകളിലൂടെ വൈറലാക്കാൻ ശ്രമിച്ചു ഒടുവിൽ വൈറലാക്കാൻ ശ്രമിച്ച് വൈറലായ യുവതിയുടെ അവസ്ഥയിലെത്തി പത്ത് മുപ്പത്തിയൊൻപത് വർഷം കാര്യപ്രാപ്തിയുടെ കൂടെ കിടന്ന ഭാര്യയെ ഒരു കാരണവും കൂടാതെ ആട്ടിയിറക്കി വിട്ട കാരണവർക്ക് വേണ്ടി പയ്യാരം പറയാൻ പോയ അയൽക്കാരൻ്റെ അവസ്ഥയായിരുന്നു വീക്ഷണത്തിൻ്റെത് അത് വീക്ഷണം പറഞ്ഞു വന്നപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയെന്ന് തിരിച്ചെഴുതേണ്ടി വന്നു വീക്ഷണത്തിൻ്റെ കണ്ടുപിടുത്തം ജോസും കൂട്ടരും ഇടതുമുന്നണിയിൽ വെന്തുരുകയാണെന്നാണ് എന്തൊരുക്കം ചോദിച്ചതെല്ലാം കിട്ടി പക്ഷേ യു ഡി എഫിൽ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് എന്നും ചവിട്ടിത്തൊഴിയും മാത്രമായിരുന്നു ഭർത്താവിൻ്റെ മുഴുവൻ ആവശ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞ് കുനിഞ്ഞു നിന്ന് ഇടിവാങ്ങുന്ന ഭാര്യയുടെ റോളിലായിരുന്നു അന്ന് മാണി ഗ്രൂപ്പ് എല്ലാം പുറത്തും സഹിച്ചും കഴിഞ്ഞിരുന്ന ഭാര്യയുടെ പേരിൽ സാധാരണ സംശയരോഗമുള്ളവൻ ആരോപിക്കുന്ന രീതിയിൽ കോഴ ആരോപണം കൊണ്ടുവന്നു അത് ഇരുതല വാളായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം ആരോപണം കോഴയാകുമ്പോൾ പ്രതിപക്ഷം ഏറ്റുപിടിക്കുകയും ചെയ്യും കൂടെ കൂട്ടുകയുമില്ല മര്യാദയ്ക്ക് എൻ്റെ കൂടെ കഴിഞ്ഞോണം എന്ന് പറയുകയും ചെയ്യാം എന്തൊരു ബുദ്ധി ഇതിൽ ചെന്നിത്തലയും ആന്റണിയും മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും വരെ പ്രതികളാണ് ഓരോരുത്തരും അവരവരുടെ ഭാഗം നന്നായി അഭിനയിച്ചു രാജ്യസഭാ സീറ്റ് വാങ്ങി എന്നാണ് വീക്ഷണത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം എന്താ ഹെ കോൺഗ്രസിലെ ആരുടെയെങ്കിലും പിതൃസ്വത്താണോ രാജ്യസഭാ സീറ്റ് ഒരേ സമയം യു ഡി എഫിൻ്റെ രണ്ട് പ്രതിനിധികൾ രാജ്യസഭയിൽ നിന്നും വിരമിക്കുന്നു ഒന്ന് കോൺഗ്രസിൽ നിന്നും മറ്റേത് മാണി ഗ്രൂപ്പിൽ നിന്നും പരമ്പരാഗതമായി മാണി മാണിഗ്രൂപ്പിൻ്റെ കയ്യിലിരുന്ന സീറ്റ് ചില അടിയന്തര കാര്യങ്ങൾ നിരത്തി കോൺഗ്രസ് ഇടയ്ക്ക് വാങ്ങി ഒടുവിൽ അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരികെ കിട്ടി അതിൻ്റെ അവകാശി തങ്ങൾ തന്നെയാണെന്ന് മുന്നണി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ അന്ന് മാണിസാറിന് കഴിഞ്ഞിരുന്നു അത് തന്നെ കാര്യം ഈ കോൺഗ്രസ്സുകാരുടെയും അവരുടെ പിണിയാടുകളുടെയും ഒക്കെ ചിന്ത ഘടകക്ഷികളെല്ലാം വീട്ടുവലക്കാരെന്നാണ് അതൊരുതര അഹങ്കാരം എന്നാൽ വിവരമെങ്കിലും വേണ്ടേ അതുമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ അതെങ്കിലും വിറ്റ് കാശാക്കാമായിരുന്നു അതുപോട്ടെ ഇപ്പോൾ രാജ്യസഭാ സീറ്റ് മാണി ഗ്രൂപ്പിന് കിട്ടാത്തതിലാണ് അവരുടെ സങ്കടം നിങ്ങൾക്കും ഉണ്ടല്ലോ ഒരു സീറ്റ് ആരെടുക്കും ലീഗിന് കൊടുത്താൽ നാലാം തീയതി മുന്നണി പൂട്ടി കെട്ടി പോകുമ്പോൾ ലീഗ് അതുമായി പോകും കോൺഗ്രസ്സിന് കിട്ടിയാൽ എത്ര പേരാണ് അതിന് ഊഴം കാത്തിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന മുഴുവൻ പേരും അതിൻ്റെ അവകാശികളായി കളത്തിൽ വരും അതും പോരാഞ്ഞിട്ട് പഴയ ഒരു അവകാശി ചെറിയാമ്പലിപ്പ് മുതൽ മുല്ലപ്പള്ളി അടക്കം ഹസ്സൻ വരെ റെഡിയായിട്ട് നിപ്പുണ്ട് ഇതിനിടയിലാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ യഥാർത്ഥ ഓണർ പി സി തോമസ് അവർകൾ ഡൽഹിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവരിൽ ആർക്കാണ് നറുക്ക് വീഴുന്നതെന്ന് വീക്ഷണത്തിന് പറയാമോ പിന്നെ ജോസിൻ്റെ പാലായിലെ തോൽവിയാണ് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീക്ഷണത്തെ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം കെ എം ചാണ്ടി മുതൽ എം എം ജേക്കബ് വരെ കെ എം മാണിയെ കൂടെ നിന്ന് തോൽപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയതാണ് കെ കരുണാകരൻ തോറ്റിട്ടില്ലേ പി ജെ ജോസഫും മോൻസ് ജോസഫും തോറ്റിട്ടില്ലേ എം എം ജേക്കബ് പാലായിൽ മാണിയോട് തോറ്റപ്പോൾ ഈ സങ്കടമൊന്നും ഇല്ലായിരുന്നല്ലോ എന്തിന് സാക്ഷാൽ പരമ്പിള്ളി ഗോവിന്ദമേനോൻ സി ജി ജനാർദ്ദൻ എന്ന കൊച്ചു പയ്യനോട് തോറ്റിട്ടില്ലേ കൂടെയുള്ള കുഞ്ഞാലിക്കുട്ടിയടക്കം നേതാക്കൾ തോൽവി അറിയാതെ വളർന്നവരാണോ എന്തിനധികം ഇന്ദിരാഗാന്ധി അടക്കം ഗാന്ധി കുടുംബത്തിലെ മൂന്ന് തലമുറയും തോറ്റിട്ടില്ലേ പിന്നെ ജോസിൻ്റെ തോൽവിക്ക് മാത്രം എന്താണ് ഇത്ര മധുരം ജോസിന് തോൽവി ഒരു പുത്തിരിയല്ല പണ്ട് മൂവാറ്റുപുഴയിൽ തോറ്റതോടെ പണി നിർത്തി വീട്ടിൽ ഒളിച്ചില്ലല്ലോ പാലായിലെ തോൽവി ശരിക്കും വിലയിരുത്തണം ബി ജെ പിക്ക് ഉണ്ടായിരുന്ന മുപ്പതിനായിരം വോട്ടുകൾ പ്രമീളാദേവി എന്ന പഴയ കോൺഗ്രസ്സുകാരിക്ക് ഒൻപതിനായിരം ആയി കുറഞ്ഞതിൻ്റെ കഥ പുറത്തു വരണം അതേ ഇരുപതിനായിരം വോട്ടിൻ്റെ ദല്ലാൾ ആരായിരുന്നു എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ജോസിനും കൂട്ടർക്കും എൽ ഡി എഫ് അരക്കല്ലമാണെന്നാണ് വീക്ഷണത്തിൻ്റെ മറ്റൊരു കണ്ടുപിടുത്തം യഥാർത്ഥ അരക്കല്ലം യു ഡി എഫിലായിരുന്നു മാണിസാറിനെ ആ അരക്കല്ലത്തിൽ ചുട്ടുകൂന്നില്ലേ മകനെ ചുട്ട് കൊല്ലാൻ രണ്ടാം അരക്കെല്ലാം ഒരു ഒരുക്കിയപ്പോൾ അയാളത് പൊളിച്ച് പുറത്തിയാടി കൊല്ലാൻ പറ്റാത്തതിൻ്റെ സങ്കടമല്ലേ ഇന്ന് കോൺഗ്രസ്സുകാർക്കുള്ളത് ഒരു മാണിഗ്രൂപ്പുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൽ ഡി എഫ് അവർക്ക് പൊന്നാപുരം കോട്ടയാണ് നാലു വശവും കാവിലുള്ള കോട്ട ഏത് കാര്യത്തിനും കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ അവർ കൂടെയുണ്ട് മാണിഗ്രൂപ്പിനാണ് യഥാർത്ഥ ശക്തി എന്ന തിരിച്ചറിവ് വീക്ഷണത്തിനും കുറച്ച് കോൺഗ്രസ്സുകാർക്കും ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട് മാണിഗ്രൂപ്പുകാർക്ക് പിന്നെ ജോസിൻ്റെ പിടിപ്പുകേട് അത് ഒന്നുകൊണ്ട് മാത്രമാണ് മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയപ്പോൾ ഇടതുമുന്നണിയിൽ പ്രവേശനം സാധ്യമാക്കിയത് നിങ്ങൾ ചവിട്ടി പുറത്താക്കിയാൽ സ്വയരക്ഷ നോക്കണമല്ലോ അത് ജോസ് നേരത്തെ തന്നെ നോക്കിയിരുന്നതാണ് കാനത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ചിരുന്ന നിങ്ങളാണ് വിടികൾ പിന്നെ ജനതാദളിന് സീറ്റ് കൊടുത്തു സംരക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞത് കൊടുത്തു വന്നത് ശരിയാണ് സംരക്ഷിച്ച കാര്യം അന്നേ വീരേന്ദ്രകുമാർ വിളമ്പിയിരുന്നു നാലാം തീയതി കഴിയുമ്പോൾ യു ഡി എഫിൽ ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തെറി മറച്ചുവെക്കാൻ ഏതോ നിർമ്മത ബുദ്ധിയുടെ ശ്രമമാണ് നമ്മളിവിടെ കാണുന്നത് എങ്ങാനും റായ്ബറേലിയിൽ കൊച്ചുകാന്തി ജയിച്ചാൽ വയനാട്ടിൽ വീണ്ടും ലീഗിൻ്റെ കാലിൽ വീഴേണ്ടി വരുമെന്നറിയാവുന്ന നിർമ്മിത ബുദ്ധിയുടെ കുബുദ്ധി അന്നും ഇന്നും കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏക പാർട്ടി കോൺഗ്രസ് ആണ്